എന്തു പറ്റി ലക്ഷ്മി? ഛർദ്ദിക്കുന്നുണ്ടല്ലോ. കുറെ നേരമായി ഓക്കാനും വരുന്നു. ഇപ്പൊ രണ്ടു പ്രാവശ്യമായി ഛർദ്ദിക്കണോ? എന്താന്ന് അറിയില്ല. വയറിന് പറ്റാത്ത വല്ലതും കഴിച്ചോ നീ? കഴിഞ്ഞെങ്കി വാ, അകത്തു പോയി കിടക്ക. എന്താ മണി കാര്യായിട്ട് വായിക്കുന്നേ? ഞാൻ നോക്കട്ടെ. വേണ്ട, നീ കാണണ്ട. വേഗം തന്നോ, ഇല്ലെങ്കിൽ ഞാൻ ശാന്തേച്ചനോട് പറഞ്ഞു കൊടുക്കും. ലക്ഷ്മി, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ലക്ഷ്മി, തുറന്നോക്ക്. നിനക്ക് തന്നെ കെട്ടി നോക്ക്, പാകമാണെന്ന്. ഇപ്പൊ കാട്ടു പന്നി ഒന്നും ഇറങ്ങാറില്ല ആൻഡ്രസേട്ടാ? കഴിഞ്ഞ ആഴ്ച വയലിലൊന്നും ഇറങ്ങിയിരുന്നു, അതിനെ നായ് ഓടിച്ചു. അങ്ങനെയൊക്കെ പോകുന്നു ഇപ്പൊ. പിന്നെ ശേഖരേട്ടൻ ഈ പണിക്കൊന്നും പോവാത്തത് കൊണ്ട് ഇതിപ്പോ ഒന്നിനെയും കിട്ടുന്നുമില്ല. നമുക്ക് നാളെയും കൂടി ഒന്ന് കറങ്ങിയാൽ ഇഷ്ടം പോലെ കിട്ടും. എന്നാ നമുക്ക് നാളെ ഒന്ന് മല കയറണം. ആ നെൽസന് കാട്ടുപന്നിന്ന് വെച്ചാ ജീവനാ. ആണോ? അവൻ വരുമ്പോഴേക്ക് എന്തിനെങ്കിലും ഒന്ന് തട്ടണം. അത് നമുക്ക് റെഡിയാക്കാം. ആ കിട്ടിയില്ലെങ്കി നാണക്കേടാണേ. അവൻ കോളേജിൽ പോയി നാറ്റിക്കു തന്നെ. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നെൽസൺ വന്നിട്ട് നമുക്ക് കാര്യം പറയാം. നിക്ക് നിക്ക് നിക്ക്, എന്തൊരു ശബ്ദം. ആ നോക്കാം. ദാ മണി. വേണ്ട പേ, ചേരേട്ടൻ്റെ അടുത്ത് നമുക്ക് കൊണ്ടുപോവാം. ചേരേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നടക്കട്ടെ അങ്ങോട്ട്. എന്താ ചേട്ടാ, ഞാനും ആൻഡ്രസേട്ടനും കൂടി ഷിക്കാർ കഴിഞ്ഞ് വരുമ്പോ. ഷിക്കാർ കഴിഞ്ഞ് വരുമ്പോ എന്തുണ്ടായി ഒന്ന് പറഞ്ഞു കൊടുക്ക ആൻഡ്രസേട്ടാ. ശേഖരൻ കുഞ്ഞെ, ഞങ്ങള് ഷിക്കാർ കഴിഞ്ഞ് വരുമ്പോ ഇവര് രണ്ടുപേരും തോട്ടത്തിൽ. എടി, നീ ഈ കുടുംബത്തിന്റെ മാനം കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കാണോ? നീ പെൺകുട്ടികളെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ആൻഡ്രസേട്ടാ, ഇവന്റെ കണക്ക് തീർത്ത് ഇവിടുന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കും. ഓരോരോ നാശങ്ങൾ.